السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين برضا الله. أما بعد، عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم بعثت بجوامع الكلم ونصرت بالرعب وبين أنا نائم أوتيت بمفاتيح خزائن الأرض فوضعت في يدي. قال أبو هريرة رضي الله عنه فذهب رسول الله صلى الله عليه وسلم وأنتم تنتثلونها. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അഷ്റഫുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർത്ഥ ഗാംഭീര്യമുള്ള സംക്ഷിപ്ത വാക്കുകൾ കൊണ്ട് ഞാൻ നിയോഗിക്കപ്പെട്ടു. ബുഇസ്തു ബി ജവാമിഉൽ കലിമി വനുസിർത്തു ബിർറുഅബി, ശത്രു മനസ്സുകളിൽ ഭയം നൽകി ഞാൻ സഹായിക്കപ്പെട്ടു. വബൈന അന നായിമുൻ ഊതിയതു ബിമഫാതിഹി ഖസായിനിൽ അർളി ഫവുലിഅത് ഫീ യദി, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലെ ഖജനാവുകളുടെ താക്കോൾ എന്റെ കൈകളിൽ നൽകപ്പെട്ടു. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫദഹബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാത്രയായി. വഅൻതും തൻതസിലുനഹ, നിങ്ങൾ അവയെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഇമാം ബുഖാരിയും ഇമാം നസായിയും റിപ്പോർട്ട് ചെയ്ത ഹദീസ് വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസ്. ശത്രു മനസ്സുകളിൽ ഭയം നൽകി ഞാൻ സഹായിക്കപ്പെട്ടു. മന ഖഫല്ലാ ഖഫൗകുൽ ഷൈ എന്ന് പറയാറുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ ഭയപ്പെടുന്നവനെ മറ്റുള്ള എല്ലാ സൃഷ്ടികളും ഭയപ്പെടും എന്ന്. ശത്രു മനസ്സുകളിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്നും എക്കാലവും ഒരു ഭയം ഉണ്ടായിരുന്നു. അന്തുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ എന്നാണല്ലോ. പക്ഷെ ഈമാൻ നഷ്ടപ്പെട്ടപ്പോഴാണ് ശത്രുക്കൾക്ക് നാം നിസ്സാരന്മാരായത്. ഈമാനിന്റെ വിലയറിയാതെ ഈമാനിനെ നാം നിസ്സാരമാക്കിയപ്പോൾ ഈമാനിന്റെ ആളുകളെന്ന് പറയുന്ന നമ്മെ ശത്രുക്കളും നിസ്സാരമായി കണ്ടു. ഇതാണ് സത്യം. അർത്ഥഗാംഭീര്യമുള്ള സംക്ഷിപ്ത വാക്കുകൾ കൊണ്ട് ഞാൻ നിയോഗിക്കപ്പെട്ടു എന്നത് വിശുദ്ധ ഖുർആനാവാം. അതേപോലെ ഭൂമിയിലെ ഖജനാവുകളുടെ താക്കോൽ എന്റെ കൈകളിൽ നൽകപ്പെട്ടു. സമ്പത്തുകൾ നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിർഹം പോലും ഇവിടെ ബാക്കിയാക്കാതെ യാത്രയായി. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നിങ്ങൾ അവയെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയും ധനം സമാഹരിക്കാൻ, സ്വത്ത് സമ്പാദിക്കാൻ, അത് ഏത് മാർഗത്തിലൂടെ ആയാലും വേണ്ടില്ല, ഏത് വഴിവിട്ട ജീവിതത്തിലൂടെ ആയാലും വേണ്ടില്ല, സ്വത്ത് സമ്പാദിക്കാൻ നിങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തുന്നു എന്നർത്ഥം. ഏതായാലും അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകട്ടെ, തൗഫീഖുള്ളവരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പരാജയ കാരണം, അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്, മറ്റാരുമല്ല. അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.